ദാരികനെ വധിച്ചു വരുന്ന രൗദ്രഭാവത്തോടു കൂടിയിട്ടുള്ള ഭദ്രകാളി വിളിച്ചാൽ വിളിപ്പുറത്തു വരുന്ന അമ്മ, അമ്മയെ വിളിക്കുന്നവരുടെ ആഗ്രഹപൂർത്തീകരണം നടത്തുന്ന അമ്പാട്ടുകാവിലമ്മ, പടിഞ്ഞാറോട്ടു തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളീദേവി. ഭാവം രൗദ്രമാണെങ്കിലും അവിടെയുള്ളവർക്ക് ഈ ദേവിയെക്കുറിച്ച് പറയുവാൻ നൂറു നാവുകളാണ്. ആലുവ അടുത്തുള്ള അമ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. ആലുവയിൽ കോഴിപ്പുറം കല്ലാതറിൻ്റെ മകളാണ്. എന്നെ ഇവിടെ കല്യാണം കഴിച്ച മാങ്കായിൽ മോഹനാണ്. ജാതാരഴുത്താണ് എന്നെ. ഞാനിവിടെ വന്നിട്ടൊരു 30 വർഷം. ആദ്യ കാലഘട്ടം ഞാൻ ആലുവ കൃഷ്ണൻ്റെ നടക്കെ വളർന്ന്, അതുമാത്രം ഗുരുവായൂരപ്പ ഭഗവതിയുടെ മുമ്പിൽ വന്നു നിന്നാലും ഗുരുവായൂരപ്പ ആലുവാദേവരെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഒരു 2005-2006 കാലഘട്ടങ്ങളിൽ എൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഞാൻ നല്ലോണം തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ അടുത്ത വീട്ടിലെത്തിച്ചിട്ട് ഞാൻ ഭഗവതിയെ തൊഴാൻ വരികയും ആ സമയത്ത് ദേവഭഗവതിയുടെ 9 മണിക്കുള്ള നട അടച്ച് തുറക്കുന്ന സമയത്ത് എനിക്ക് എന്തോ അമ്മ എന്നിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴും എൻ്റെ സങ്കല്പം. എന്താ വെച്ചാൽ എന്തോ ഒരു അനുഭൂതി എനിക്ക് അമ്മ തന്നു. അന്ന് മുതൽ അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് അമ്മ എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യമായാലും ഹസ്ബൻഡിൻ്റെ കാര്യമാണെങ്കിലും. എൻ്റെ മോള് കഴിഞ്ഞ വർഷത്തിൽ ഡെലിവറി, ഈ കഴിഞ്ഞ ഒരു 10 മാസം മുമ്പ് ഡെലിവറിക്ക് ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞിട്ടും എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നു. അത് തന്നെ എൻ്റെ മോളുടെ ഹസ്ബൻഡിനും വയ്യാണ്ടായപ്പോഴും ഇതൊക്കെ തന്നെയാണ് നന്നേക്കണത്. അമ്മ തന്നെ എനിക്ക് തിരിച്ചു തന്നു. ഇത് ഇന്നും ഞാൻ പറയണു, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങും തോക്കില്ല എന്നൊരു അഹങ്കാരത്തോടുകൂടി ഞാൻ പറയുകയാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ സർവ്വ. നാട്ടുകാർക്ക് എല്ലാവർക്കും നടലുമാണ്. 100% അത് തന്നെയാണ്. ഇവിടെ എൻ്റെ മോളുടെ ഹോസ്പിറ്റൽ കേസിൻ്റെ ഇടയ്ക്കാണ്. ചെറുതുമുട്ടം മനയ്ക്കലെ നാരായണൻ നമ്പൂരി ആണ് ഇവിടെ പൂജകളെല്ലാം, ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹം അമ്മ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹമാണ് അമ്മയുടെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്ത് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അമ്മയുണ്ട് എന്നുള്ളത് 100% നാട്ടുകാരും എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പേര് മോഹൻ എന്നാണ്. ഞാനിപ്പോൾ ഉപദേശക സമിതി പ്രസിഡൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ അമ്പലത്തെക്കുറിച്ച് പറയാം, അമ്പലം വളരെയധികം പഴക്കമുള്ളതാണ്. ഒരു 900 വർഷത്തിന് മേലെയധികം പഴക്കമുണ്ട്. നമ്മൾ കുണ്ടൂർ മെനക്കിലെ അവിടുത്തെ അമ്പലത്തിൻ്റെ ഇതാണ്. അവർക്ക് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിലൊരു അമ്പലമാണ് ഈ പ്രദേശം മുഴുക്ക. അതാണ് കരിങ്ങമ്പള്ളി സ്വരൂപം എന്നുള്ളതാണ്. പിന്നെ ഈ അമ്മ വളരെയധികം ഭക്തി ഒരു രൗദ്രഭാവത്തിൽ ഉള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഉള്ളതാണ്. വളരെ അപൂർവമായിട്ടുള്ള പടിഞ്ഞാട്ട് ദർശനമുള്ള ഭഗവതിയുടെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉത്സവം ഏത് സമയത്താ ഉത്സവം വരുന്നത്? മീനഭരണിയായിട്ട് വരുന്നത്. 13 ദിവസത്തെ ഉത്സവമാണ്. 13 ദിവസവും നമുക്ക് കളംപൂജയും കളമ്പാട്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ആ വഴിപാടിൽ നമുക്ക് പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുമ്പോൾ കളംപൂജയ്ക്ക് വന്ന് പങ്കെടുക്കുക. കളംപൂജ ആദ്യം കളം വരച്ച് കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ദീപാരാധനയ്ക്ക് ശേഷം തിരുമേനി അമ്മ അവിടുന്ന് വിളക്ക് കത്തിച്ച് ആവാഹിച്ചു കൊണ്ടുവന്ന് ഇവിടേക്ക് കളത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവിടെ പൂജ നടത്തുന്നു. അവിടുത്തെ പൂജ നടത്തി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരും വളരെ ഈ വഴിപാട് എഴുതിയിരിക്കുന്നത് വളരെ അതിനകത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ കാര്യം നടക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കളംപൂജ നടത്തി കഴിയുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ആ കാര്യം നടക്കും എന്നുള്ളതാണ്. അത് വർഷത്തിൽ മാത്രമേ വർഷത്തിൽ 13 ദിവസമുള്ളൂ. പിന്നെ മുടിയേറ്റാണെങ്കിലും ഇപ്പോൾ 2048 വരെ മുടിയേറ്റ് ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. മുടിയേറ്റ് കഴിഞ്ഞിരിക്കുക 2048 വരെ ഒരു ബുക്കിംഗ്. അത് ഇങ്ങനെ പുതിയ കുരുതി, അതും ഒരു വഴിപാടാണ്. അത് മുടിയേറ്റിൻ്റെ പിറ്റേ ദിവസമാണ്. മുടിയേറ്റിൻ്റെ പിറ്റേ ദിവസം കൊടുങ്ങല്ലൂരമ്മയായിട്ട് എന്തെങ്കിലും കൊടുങ്ങല്ലൂരമ്മയും നമ്മുടെ അമ്പാട്ടാവൂര് ഭഗവതി ഭഗവതി അമ്മയും ഭദ്രകാളി ഒരേ രൂപത്തിലുള്ളതാണ്. ഒരേ ഭാവത്തിലുള്ള കൊടുങ്ങല്ലൂര് മീനഭരണിയാണല്ലോ. മീനഭരണിയാണ് വളരെ വിശ്വാസമുള്ള ക്ഷേത്രമാണ്. ഞാനിവിടുന്ന് പോയിട്ട് തന്നെ 35 വർഷം കഴിഞ്ഞ്, പക്ഷേ എല്ലാ ഉത്സവത്തിനും വരും, അതുപോലെ ഇവിടെ വരാതെ പറ്റില്ല.
നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോയാൽ എന്തും നടക്കുന്ന ദേവിയാണ്. നാലപ്പാട്ട്, നാലപ്പാട്ട് കുടുംബത്തിന്റെ അവരുടെ ഒരു ഇതില് അവിടുന്ന് തമ്പുരാക്കേജ് വരുന്നു. നാലപ്പാട്ട് ഫാമിലിയുടെ അവരുടെ പരവത് സ്ഥിരമായിട്ട്. ഞാൻ ഈ അമ്പലത്തുകാവിലെ 19 വർഷമായിട്ട് മാസമുദ്ര പ്രസിഡന്റാണ്. മീനമാസത്തിലെ ഉത്സവം കുടിവെള്ള പന്ത്രണ്ട് ദിവസത്തെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ കളപയത്തുമ്പാട്ടാണ് നമ്മുടെ അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രധാനം. ആ 12 ദിവസവും വഴിപാടായിട്ട് എല്ലാവരും കളംപൂജ വഴിപാട് നടത്തുന്നുണ്ട്. പിന്നെ വസതിയുടെ അന്ന് ഉത്സവമാണ്, മുടിയേറ്റാണ്. പണ്ട് നമ്മുടെ ഇത് തൂക്കമായിരുന്നു, തൂക്കം നടത്തിയതോടുകൂടി പിന്നെ അത് മുടിയേറ്റായി മാറിയേക്കാണ്. വയനാട്ട് നാരായണക്കുറുപ്പാണ് മുടിയേറ്റം നടത്തുന്നത്. ഇപ്പോൾ താലം വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽപ്പൂരത്തിന് എഴുതുള്ളി ചിറയിലപ്പുറത്തായിരുന്നു ഇതിൻ്റെ സ്ഥാനം, താലപ്പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വീടുകളായി പോയി. അതിന് ശേഷം ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങൾ അരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പകൽപ്പൂരം എഴുതൊള്ളിക്കണതും താലം എഴുതുന്നത്. നിങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ടോ? കുടുംബക്ഷേത്രമുണ്ട്. ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പകൽപ്പൂരം എഴുന്നള്ളിച്ച് വരുന്നതും താലപ്പൊലി. ഇവിടുത്തെ പ്രധാന വഴിപാട് കളമെഴുത്തും പാട്ടുമാണ്. പണ്ടൊക്കെ 10-15 പേരാണ് ഈ വഴിപാട് നടത്താൻ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50 പേരാണ് ഒരു ദിവസം തന്നെ എത്തുന്നത്. ഉത്സവം തുടങ്ങിയാൽ 12 ദിവസവും കളമെഴുത്തും പാട്ടും ഉണ്ടായിരിക്കും. ഈ വഴിപാട് നടത്തിയാൽ അവരുടെ ആഗ്രഹം ഭഗവതി നടത്തി കൊടുക്കുമെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെയുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയുവാനുള്ളത്. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് എന്നും പറയുന്നു. മാള അടുത്തുള്ള കുണ്ടൂർ മനക്കാരുടെ പരദേവതാ ക്ഷേത്രമാണ് ഈ അമ്പാട്ടുകാവ് ദേവി. പണ്ട് റെയിൽ റോഡ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വലിയൊരു കൊട്ടാരവും ഈ ക്ഷേത്രത്തിനോട് ചേർന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി, ശാന്തിക്കാർക്ക് താമസിക്കുവാൻ പറ്റുന്ന ഒരു ചെറിയ കെട്ടിടമുണ്ട്. എല്ലാ കൊല്ലവും മീനഭരണിയാണ് ഇവിടുത്തെ ഉത്സവമായി ആഘോഷിക്കുന്നത്. ഉത്സവത്തിന് നാട്ടിൽ നിന്ന് പോയവർ എല്ലാവരും തന്നെ ഈ ഉത്സവത്തിന് ദേവിയെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങുന്നു. എൻ്റെ വീട് അമ്പാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ ഈ മൈതാനത്ത് വന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ അമ്മയുടെ മുമ്പിൽ ഇന്നും ഒരു കാലത്തും നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടും ഈ അമ്മേനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, അത് സത്യമാണ്. പിന്നെ 7 ഞാൻ ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇവിടെ ഗംഭീരമായിട്ട് ലൈറ്റ് അലങ്കാരങ്ങളെല്ലാം നമ്മൾ മാത്രമാണ് കൊണ്ടുവന്നത്. അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് എല്ലാവരും തന്നെ ഇത് ഈ അമ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കണ്ട് ഇത് പോയിക്കൊണ്ടിരുന്നു. കുണ്ടൂർ മനവകയാണ് ഈ ക്ഷേത്രം. ആ കുണ്ടൂർ മന നാരായണൻ തിരുമേനിയൊക്കെ ആയിട്ട് വാസുദേവൻ തിരുമേനിയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോഴും എപ്പോഴും ഈ അമ്മയുടെ കടാക്ഷം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരും. ഒരിക്കലും എവിടെ പോയാലും അമ്പാട്ടുകാവ് അമ്മയെ, ഭദ്രകാളി അമ്മയെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഏത് സ്ഥലത്ത് പോയാലും അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും നല്ല ഉത്സവമായിട്ട് നടത്തണം. ഈ അമ്മയെ കാത്തുരക്ഷിക്കുമ്പോൾ അമ്മ അതുമാതിരി നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുന്ന അമ്മയാണ് ഇവിടെ ഇരിക്കുന്ന ഭദ്രകാളി അമ്മ. എൻ്റെ പേര് ശാന്ത ഉണ്ണികൃഷ്ണൻ എന്നാണ്. എന്നെ കൽക്കോസ്റ്റാണ് താമസിക്കുന്നത്. ഇവിടെ അമ്പലത്തിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉത്സവമായിട്ടും അല്ലാതെയും എല്ലാം സഹകരിച്ചു വരുന്നു. പിന്നെ ഇവിടെ ഒരു നാരായണീയ സമിതിയുണ്ട് അമ്പലത്തിൽ. ആ നാരായണീയ സമിതിയിലെ അംഗമാണ്. നമ്മൾ സ്ഥിരമായിട്ട് നാരായണീയ പാരായണമുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട്. പൊങ്കാലയെ കുറിച്ചൊന്ന് പറയും. പൊങ്കാല നമ്മൾ ആദ്യം നടത്തിയിരുന്ന ഉത്സവം കഴിഞ്ഞ് വരണം ഭരണി നാളിലാണ് നമ്മളിവിടെ നടത്തിയിരുന്നത്. അപ്പോൾ ഭരണി നാളിൽ നമ്മൾ ഭരണി ഊട്ടും നടത്തിയിരുന്നു. ഇപ്പം രണ്ടും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ട്. കാരണം അതിപ്പോൾ പ്രതിഷ്ഠാദിനം തന്നെ മകരമാസത്തിലെ മകർനാളിലാണ്. ആ മകർനാളിയിൽ തന്നെ പൊങ്കാലയും കൂടി തദ്രയുടെ അനുവാദത്തോടുകൂടി അന്നാണ് മകരമാസത്തിലെ മകർനാളി പ്രതിഷ്ഠാദിനം. അന്ന് തന്നെയാണ് പൊങ്കാല.
നാട്ടുകാരുൾപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് ക്ഷേത്രം ഭരിക്കുന്നത്. വിശ്വനാഥപുരത്ത് ഞാനിവിടെ പ്ലാവട കളരിക്കലെ ഇപ്പോൾ നിലവിലുള്ള കാരണവസ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പുരാതന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തുടങ്ങി ഈ അമ്പലം കുണ്ടൂർ മനക്കിലെ കുണ്ടൂർ കരിങ്ങമ്പള്ളി സ്വരൂപം വകയാണ് ഇത്. അവരുടെ ഏഴര ദേശവഴിയിൽ അര ദേശവഴിയാണ് ചൂർണിക്കര. ഇവർക്ക് മുപ്പത്തോളം കൈന്തിക്കര അങ്ങനെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ അതിൻ്റെ അടുത്താണ് ഇവരുടെ തറവാടുണ്ടായിരുന്നത്. അന്ന് റെയിലും റോഡും ഇല്ലാത്ത കാലത്താണ് റെയിലിന് കിഴക്ക് വശമായിട്ട്, ഇപ്പോൾ നിലവിലുള്ള റെയിലിന് കിഴക്ക് വശമായിട്ട് മടങ്ങി അവിടെ നിന്ന് ഭരദേവരെ ഇവിടെ ഇരുത്തിയിട്ടതാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ 83 വർഷം മുമ്പ് വരെ ഇവിടെ തൂക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ തൂക്കത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധമുള്ളത് ഇവിടെ പ്ലാവട കളരിക്കൽ കുടുംബത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നായിരുന്നു തൂക്കം എഴുന്നള്ളിച്ചിരുന്നത്. തൂക്കം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ആ തൂക്കം നിന്ന ശേഷം പിന്നെ ആ ഇവിടെ മുടിയേറ്റാണ് നടക്കുന്നത് എല്ലാ വർഷവും. മുടിയേറ്റ് 12 ദിവസത്തെ കളംപൂജ കഴിഞ്ഞിട്ടാണ് മുടിയേറ്റ് നടക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ആദ്യ ചൊവ്വാഴ്ച ഇവിടെ ഗുരുതി നടത്തുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള ഇത്. പിന്നീട് ഇവിടെ ഉപദേവതകളെ പിന്നീടൊക്കെയാണ് പ്രതിഷ്ഠിച്ചത്. ആദ്യത്തെ ഇവിടെ ഉപദേവതയായിട്ട് ഉണ്ടായിരുന്നത് നാഗേക്ഷി നാഗരാജാവ് മാത്രമായിരുന്നു. പിന്നെ ഇവിടെ കിരാതപാർവതി ഒന്നും ധർമ്മശാസ്താവിനെ ഇരുത്തി പുറത്ത് ഗണപതി ഇരുത്തി. ഇതെല്ലാം ഉപദേവതയെല്ലാം പിന്നീട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഈ കരിങ്ങവള്ളി സ്വരം വിട്ടുപോയ ശേഷം ഇത് നാട്ടുകാർ ആണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ദേവിയുടെ ഭാവം, ദേവി ഭദ്രകാളി ദാരി യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആ രൂപമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗുരുതി ഇതിൻ്റെ ദേവി ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ വലതുഭാഗത്തായിട്ട് വടക്ക് ഭാഗം വലതു ഭാഗം ദേവിയുടെ ദർശനം പടിഞ്ഞാട്ടാണ്. വടക്ക് ഭാഗത്തായിട്ട് കണ്ഠകരണിരിക്കുന്നു. കണ്ഠകാരൻ എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അവിടെ കോഴിവെട്ടും മദ്യം ഇതൊക്കെ നടത്തിയിരുന്നു. അത് പിൽക്കാലത്ത് അതും നിരച്ചു. കൊണ്ടൂർ എന്ന് പറയും മാളയെടുത്ത് കൂടുതൽ കൊണ്ടൂർ കരിങ്ങനാമ്പള്ളി സ്വരൂപം. കരിങ്ങനാമ്പള്ളി സ്വരൂപം ഇപ്പം അറിയപ്പെടുന്നു. അവരുടെ ഏഴര ദേശവഴിയിൽ അര ദേശവഴിയാണ് ചൂർണിക്കര. അപ്പോൾ ഇവിടെയാണ് ഒരു മാളിയൊക്കെ ഉണ്ടായിരുന്നത്, ഒരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ തെക്ക് ഭാഗത്തെ. ആ കൊട്ടാരം ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവർ ശാന്തിക്കാർക്കൊക്കെ ഉള്ള ഒരു റൂമായിട്ട് മാറി ആ കൊട്ടാരമൊക്കെ വിളിച്ചു. ഒരു കൊട്ടാരം മാത്രമല്ല, ഈ നാട്ടിലെ ആദ്യം ഒരു കൊട്ടാരം എനിക്ക് ഓർമ്മ വയ്ക്കും. അത് മാത്രമേ അപ്പോൾ ഈ ഉത്സവ സമയത്ത് അവരുടെ ആൾക്കാരെങ്കിലും വരും. ഇവിടെ ഉത്സവം ആദ്യം നടത്തിക്കൊണ്ടിരിക്കുക ഒന്ന് തമ്പ്രാന്നൊക്കെ കൊണ്ട് തമ്പ്രാൻ്റെ വകയായിട്ടും, രണ്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ഫോട്ടീസ് വന്ന ശേഷം സ്റ്റാൻഡേർഡ് ഫോട്ടോയുടെ വകയായിട്ടും, മൂന്ന് നാട്ടുകാരുടെ വകയായിട്ടും മൂന്ന് ദിവസം ഉത്സവമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. വയനാട്ടുകുടുംബക്കാർ നടത്തുന്ന ഈ സംസ്ഥാന കല വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രധാനമായും സ്ത്രീകൾ സാധിക്കാതിയായി മനം തുറന്നി വഴിപാട് നേരിടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ അമ്പാട്ടുകാവ് ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടും മുടിയേറ്റും നടത്തുന്നത് വാരനാട്ടു കുറുപ്പന്മാരാണ്. വാരനാട്ടു കുറുപ്പന്മാർ നടത്തുന്ന ഈ അനുഷ്ഠാന കല വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രധാനമായും സ്ത്രീകൾ കാര്യസാധ്യത്തിനായി മനമുരുകി വഴിപാട് നേരുന്ന ഒരു പ്രാർത്ഥനയാണിത്. എല്ലാ കാവുകളിലും പണ്ട് ഈ മുടിയേറ്റ് നടത്തിയിരുന്നു. മുടിയേറ്റിൻ്റെ പ്രാരംഭ ചടങ്ങാണ് കളമെഴുത്ത്. ദേവിക്ക് ഏറ്റവും സ്വീകാര്യമായ വഴിപാടാണ് കളമെഴുത്തും പാട്ടും. കളമെഴുത്തിനെ കുറിച്ചും മുടിയേറ്റിനെ കുറിച്ചും വാരനാട്ടു കുറുപ്പ് പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ക്ഷേത്ര കലകളിൽ ഒക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും എളുപ്പം നമുക്ക് ഫലസിദ്ധി തരുന്നതുമായ ഒരു വഴിപാടാണ് ഭദ്രകാളിയുടെ കളമെഴുത്ത്, കളം പൂജയും കളം പാട്ട്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ്
ഇത് ഇന്നോ ഇന്നലെയോ ഉത്ഭവിച്ച ഒരു കലാരൂപമല്ല, കേരളത്തിലെ ആദ്യത്തെ കലാരൂപമാണ്. അതായത് ധൂളി ബിംബം എന്ന് പറയും, പൊടികൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ബിംബമാണ് ഈ കല. അത് അതിനൊരു ഉത്ഭവമുണ്ട്. ഭദ്രകാളി ദാരികവധം കഴിഞ്ഞ് കോപാക്രാന്തയായി ആർത്തട്ട് ക്രിസ്ത് വരുന്ന സമയത്ത് ഭദ്രകാളിയുടെ ആ കോപം ശമിപ്പിക്കുവാനായി പരമശിവൻ കണ്ട ഉപാധിയാണ് കളമെഴുത്തുന്നത്. അന്ന് കൈലാസത്തിലുണ്ടായിരുന്ന കലാകാരന്മാരെ വിളിച്ചു വരുത്തി കാട്ടിലെ പച്ചിലകൾ പറിച്ച് കുടിച്ച് അതുകൊണ്ട് ദേവി വരുന്ന വഴിയിൽ ആ വാള്, പട്ടക, ശൂലം, കാരികൻ്റെ തല ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു കാളിയുടെ രൂപം നിർമ്മിക്കാൻ ആജ്ഞാപിക്കുകയാണ്. ആ ശിവഭൂതങ്ങൾ അദ്ദേഹത്തിൻ്റെ അരുളപ്പാട് പ്രകാരം പെട്ടെന്ന് കാട്ടിലെ പച്ചിലകളൊക്കെ പറിച്ച് കുടിച്ച് ദേവി വരുന്ന വഴിയിൽ, അതായത് കലി ബാധിച്ച് വരികയാണ്, ആ വഴിയിൽ ഭഗവതിയുടെ രൂപം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭദ്രകാളി വരുന്ന വഴിക്ക് രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ കാളിയുടെ ശ്രദ്ധ അതിലേക്ക് പതിയുകയും ആ കോപം കുറച്ചൊന്ന് ക്ഷണിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ രൂപം ഉണ്ടാക്കി നിർമ്മിച്ച ആൾക്കാരാരാണെന്ന് ദേവി അന്വേഷിച്ചു. ആ സമയത്ത് ഈ കളമെടുത്ത് കഴിഞ്ഞ് ദേവിയുടെ അലർച്ച കേട്ട് ഇവർ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു. അവർ ഭയഭക്തി ബഹുമാനത്തോടുകൂടി വന്ന് ദേവിയുടെ കാൽക്കൽ വന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് പാദാദികേശവും കേശാദിപാദവും ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അതിൽ സംപ്രീതിയായ ദേവി അവരെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കലാരൂപം ഇതുകൊണ്ട് നിങ്ങളുടെ മിടുക്കന്മാരാവട്ടെ, നിങ്ങളുടെ ഉപജീവനം ഭംഗിയായിട്ട് എന്ന് അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് കളമെഴുത്ത് പാട്ടിൻ്റെ ഐതി. അപ്പോൾ നമുക്ക് എന്ത് മനുഷ്യരിൽ സ്വാഭാവികമായി ഉണ്ടാകാനിടയുള്ള എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇതെല്ലാം കളംപൂരിയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് ഒഴിവായും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് പെട്ടെന്ന് ശ്രീകോലകത്തെ പ്രതിഷ്ഠയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ഒരു ചൈതന്യമാണ് കളത്തിലുള്ളത്. അതായത് പെട്ടെന്ന് വരുന്ന പെട്ടെന്ന് പോകുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരികയാണെങ്കിൽ ആ അതിഥിയെ നമ്മൾ യഥോചിതം സൽക്കരിച്ച് വിടും, ഇരിക്കാനായിട്ട് ഇരിപ്പിടം കൊടുത്തു, അവർക്ക് എന്താ കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ വളരെ ഭക്തി ബഹുമാനത്തോടുകൂടി കൊടുത്തു, അത് കഴിഞ്ഞ് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് പോകാൻ നേരത്തെ ഇനി വരണോട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ യാത്ര അയക്കുക. അത് ആ ഒരു ഇത് തന്നെയാണ് കളമെഴുത്ത് പാട്ടിലുള്ളത്. നമ്മുടെ വീട്ടിൽ വരുന്ന ആളവരും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പാവുമില്ലെങ്കിൽ നമുക്ക് ആളോടുള്ള താല്പര്യം കുറയും. നേരെ മറിച്ച് പെട്ടെന്ന് വരണം, പെട്ടെന്ന് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇത്. ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം ആ കള അവിടെ കിടന്നുള്ളത് അഴുകി നാശമാകും. അപ്പം ആ കളം എഴുതി അണുനാശിനായിട്ടുള്ള പഞ്ചവർണ്ണ പൊടികളാണ്. പച്ചപ്പൊടി, കരിപ്പൊടി, എരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്ന പൊടി, ഇതെല്ലാം അണുനാശിനിയാണ്. പച്ചപ്പൊടി, ചൊറി, ചിരങ്ങ് മുതലായിട്ടുള്ള രോഗങ്ങളെ അകറ്റാൻ കഴിവുള്ള ഒന്നാണ്. നെന്മേരി വാകയുടെ ഇല പറിച്ച് പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ്. അതിൻ്റെ തൊലിയുടെ പൊടി ഉപയോഗിച്ചാണ് ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിൽ വാകച്ചാർത്ത് നടത്തുന്നത്. അത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. കരിപ്പൊടി ഉമി കരിച്ച് പൊടിച്ചുണ്ടാക്കുന്നതാണ്. നമ്മുടെ വായിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ദുർനീരിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു സിദ്ധ ഔഷധമാണ് കരിപ്പൊടി. അരിപ്പൊടി ശരീരത്തിലെ ചതവ് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിദ്ധ ഔഷധമാണ്. പണ്ടൊക്കെ ഈ ഉണക്കലിരിയുടെ കാടിയിൽ ചതവിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ഔഷധമാണ്. പണ്ടൊക്കെ ഈ അധികം ആശുപത്രികളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ എവിടെയെങ്കിലും വീണു ചതവ് പറ്റി ഈ ഉണക്കലരിയുടെ കാടി കുറച്ചെടുത്തിട്ട് അതിലെ ഇലിങ് എന്ന ഒരു ചെടി അതിൻ്റെ തൊലി അരച്ചിട്ട് ചതവ് അത്ര ഔഷധമുള്ള ഒന്നാണ്. പിന്നെ മഞ്ഞൾപ്പൊടി സൗന്ദര്യവർദ്ധകമായിട്ടുള്ള പൊടിയാണ് എന്ന് തന്നെയല്ല, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് പറ്റിയാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ ഉള്ള സിദ്ധ ഔഷധം മഞ്ഞൾപ്പൊടിയിലുണ്ട്. മഞ്ഞൾപ്പൊടി വെച്ചിട്ട് അതുപോലെ തന്നെ
വെറും വയറ്റിൽ മഞ്ഞൾപ്പൊടി കഴിച്ചാൽ ആന്തരികമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയായി. പിന്നെ ചുവന്ന പൊടി, മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ആവശ്യത്തിന് ശുദ്ധജലവും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ചുവന്ന പൊടി. അത് ചുണ്ണാമ്പിന് ആന്തരികമായിട്ടുള്ള വിഷാംശങ്ങളെ അകറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ഭഗവതി കാവുകളിലൊക്കെ വെറും വയറ്റില് വിരുതി കഴിക്കാൻ പറ്റും. അപ്പോൾ ആന്തരികമായിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു അനുഷ്ഠാന കലാരൂപം. ഈ കളംപൂജയും കളംപാട്ടും നടത്തുമ്പോൾ ഭദ്രകാളിയുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ ദേവിയുടെ അമ്പലത്തിൽ നിന്നുണ്ടോ? എവിടെ വേണമെങ്കിലും നടത്താം. ദേവിയുടെ ഏത് രൂപത്തിലുള്ള അമ്പലം? അതായത് ഇപ്പൊ ഈ കളമ്പലത്തിന്റെ ഉത്ഭവം അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ലല്ലോ, വെറും കാട്ടിലെ ഈ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഭാഗത്തായാലും ആ സ്ഥലശുദ്ധി വരുത്തി നമ്മൾ അർപ്പണ മനോഭാവത്തോടുകൂടി വിളിച്ചാൽ ദേവി അവിടെ വരും. പ്രത്യേകിച്ച് ദേവന്മാരേലും കൂടുതൽ എളുപ്പം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒന്ന്, അതായത് സ്ത്രീരൂപം, ദേവിക്കാണ് അതിന് കൂടുതൽ സാധിക്കുന്നത്. സഹനശക്തിയും സ്നേഹം കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക സ്ത്രീജനങ്ങൾക്കാണ്, പരാശക്തിക്കാണ് കൂടുതൽ, ആണുങ്ങൾക്ക് അത്രയും ഉണ്ടാവുക. അപ്പോൾ ഇത്രയധികം ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഇത്രയും കളംപൂരിക്ക് ആൾക്കാർ, ഞാനൊക്കെ ആദ്യം വരുമ്പോൾ കൂടി വന്നൊരു 10-15 ആൾക്കാർ മാത്രമേ അങ്ങനെ 12 ദിവസം കളമെഴുത്തും പാട്ടോടും കൂടി മീനഭരണിയുടെ അന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള താലപ്പലിയോടുകൂടി ഉത്സവം സമാപിക്കുന്നു.